മുൻപ് പ്രവാസി ജീവിതം അവസാനിപ്പിക്കുമ്പോൾ തൃശൂർ ചെട്ടിക്കുളം സ്വദേശി കാവുങ്കൽ ജീജോ പോളിന്റെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു, ഒരു മുയൽ ഫാം തുടങ്ങണം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയെത്തുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി മുയൽ വളർത്തലിലേക്ക് തിരിഞ്ഞ ആളല്ല ജീജോ. ജോലി മതിയാക്കുന്നതിന് മുൻപേ മുയലുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവുകൾ കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം നേടി. എന്നിട്ടായിരുന്നു ആ വലിയ ചുവടുവയ്പ്. പഞ്ഞുകെട്ട് പോലെ വെളുത്ത രോമവും ചുവന്ന കണ്ണുകളുമുള്ള വൈറ്റ് ജെയിന്റ് മുയലുകൾ മാത്രമാണ് ജീജോയുടെ ഫാമിലുള്ളത്. കുഞ്ഞുങ്ങളുടെ വിൽപ്പനയും ഇറച്ചി വിൽപ്പനയുമാണ് മുയൽ കൃഷിയിൽ വരുമാനം നേടിത്തരുന്നത്. എന്നാൽ മൂന്നാമതൊരു വിപണി കൂടി ഉണ്ടെങ്കിലും അത് എപ്പോഴും ലഭിക്കില്ലെന്നും ജീജോ പറയുന്നു. മുയലിന് വിപണി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് മെയിനായിട്ട്, ഒന്ന് മീറ്റിന്, രണ്ട് ബ്രീഡിങ്ങിന്. പിന്നെ മൂന്നാമത് ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് ലാബ് പർപ്പസാണ്, അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഉള്ളൂ. അപ്പം മെയിനായിട്ടുള്ളത് മീറ്റ് തന്നെയാണ്, മാംസത്തിനുള്ള ഒരു സംഭവമാണ് മുയലെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മീറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് തന്നെ. പക്ഷേ ഇപ്പോൾ ഏകദേശം 4 വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ബ്രീഡിങ്ങിലേക്കാണ് കൂടുതൽ പോകുന്നത് എൻ്റെ മുയലുകൾ. അത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോയവർ, അങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടാണ് നമുക്കത് കൂടുതൽ എൻക്വയറി വന്നതും നമുക്ക് കൂടുതൽ ബ്രീഡിങ് ഭാഗത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിലവിൽ വൈറ്റ് ജെയിൻ്റ് മുയലുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നേരത്തെ ചിഞ്ചില, അതേപോലെ ന്യൂസിലാൻഡ് വൈറ്റ്, ഗ്രേ ജെയിൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ ബ്രീഡിങ് സെക്ഷനിലേക്ക് ചോദിക്കുന്നത് വൈറ്റ് ജെയിൻ്റ് ആണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വൈറ്റ് ജെയിൻ്റ് മാത്രം ചെയ്യാനായിട്ട് മെയിൻ കാരണം. ഇതാവുമ്പോൾ രണ്ടിലും ഓക്കെയാണ്, മീറ്റിനായാലും നമുക്ക് സെയിം ഗ്രോത്ത് കിട്ടുന്നുണ്ട്, അതേപോലെ ലാബ് പർപ്പസുകൾക്കായാലും ഒരു പ്ലസ് പോയിൻ്റാണ്. ചുമന്ന കണ്ണും വെളുത്ത ദേഹവുമുള്ള മുയലുകൾക്കാണ് ലാബ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നത്, കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചോയ്സ് വന്നപ്പോൾ ഞാൻ പിന്നെ വൈറ്റ് ജെയിനിലേക്ക് മാറുകയായിരുന്നു.